ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. എൻ്റെ ഫ്രണ്ട് സൈഡ് സൗണ്ടായിട്ട് നമ്മൾ അയച്ചാലാണ് കേട്ടോ. ഒന്ന് നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ പാഡ് കാര്യങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ വീൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് കൂടാതെ കൊണ്ട് തന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗം നമ്മൾ അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യാനും അയച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഫോർക്കും ഈ പറഞ്ഞ രീതിയിൽ കേട്ട ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാനാണ്. അപ്പോൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ തന്നെ ബെയറിംഗ് ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടിയിലും ഈ കോണിനോട് ചേർന്ന് തന്നെ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് നമ്മളൊന്ന് അഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അഴിച്ചു നോക്കുമ്പോൾ ഈ ഫോർക്കിൻ്റെ ഈ പൈപ്പ് ഇവിടെയൊക്കെ പ്ലേറ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ കാണുന്ന സ്ക്രാച്ച് ഉണ്ടല്ലോ, ഈ കാണുന്ന സ്ക്രാച്ചിൻ്റെ ആ ഭാഗത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ സെയിം ഈ പൈപ്പും വേണ്ട, ഈ പൈപ്പും അത്രയും അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് മാറ്റുമ്പോൾ രണ്ടും കൂടിയിട്ട് മാറ്റിലാണ് നമുക്ക് നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ തൊട്ടപ്പുറത്തെ പൈപ്പ് കംപ്ലീറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ശരിക്കൊരു സ്ക്രാച്ച് പോലെ വന്നിട്ട് അത് തുരുമ്പ് പോലെ ഇട്ടിട്ട് അത് ഓയിൽ സീൽ കവറാവില്ല ആ ഭാഗം, അത്രയും ഭാഗമേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അധികം ഓയിൽ നല്ല ഹൈ പ്രഷറിലാണ് നമ്മൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഷോക്ക് വർക്ക് ചെയ്യുമ്പോഴേൻ്റെ ഉള്ളിൽ ഓയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ആ ചെറിയ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള എവിടെയാണോ അതിൻ്റെ ഭാഗം ആ സൈഡിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ആ ഭാഗത്താണ് ഓയിലേക്ക് കൂടുതലായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പും അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് പറഞ്ഞിട്ട് മാറണം. ബ്രേക്കിൻ്റെ പാഡ് നമുക്ക് ഫുള്ള് തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നമുക്ക് മാറ്റാനുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് പാഡ് കറക്റ്റ് ഒരേ അളവിലല്ല തീർന്നേക്കാം. അതായത് വൺ സൈഡ് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവായിട്ടാണ്. കാരണം അത് അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൺ ഉണ്ടല്ലോ, ഈ ബ്രേക്കിൻ്റെ കാളിപ്പറിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൺ യൂണിറ്റ് നല്ല രീതിയിൽ ടൈറ്റ് വന്ന് പോയേക്കുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഈ പിസ്റ്റൺ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ പിസ്റ്റൺ സീലും മാറ്റിയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വരാതിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുള്ളത് കൊണ്ട് തന്നെ ക്ലിയറായിട്ട് തന്നെ നമ്മൾ സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു പോയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട്. പക്ഷേ നമുക്ക് അന്ന് നോക്കുമ്പോൾ അത്രയും കൂടി കംപ്ലീറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഓടിക്കാവുന്നിടത്തോളം ഓടിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. ഇപ്പോൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്തേക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ.